ഹായ് ഹലോ നമസ്കാരം ഞാൻ പ്രവീണ രമണൻ ഫ്രം ടോക്കിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞങ്ങൾ ബാലിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോ അവിടുന്ന് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് ഇപ്പൊ പറയാൻ പോകുന്നത് സോ ഇത് പറയണേക്ക് മുന്നേ ഞാൻ അരവിന്ദിനെ പറ്റി കൂടെ പറയണം അരവിന്ദിന്റെ ഹസ്ബൻഡാണ് അരവിന്ദിനാണെങ്കിൽ അഡ്വെഞ്ചേഴ്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോ ബാലിയിൽ പോയപ്പോൾ അവിടെ അറിയാലോ അതൊരു ബീച്ച് സൈഡാണ് ബാലി ഓൾസോ ബീച്ച് സൈഡ് എന്ന് വെച്ചാൽ എനിക്ക് ബീച്ചസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അരവിന്ദനാണെങ്കിൽ അഡ്വെഞ്ചേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ അവിടെ പോയിട്ട് എന്നെ കൊണ്ടും ഒരു കുഞ്ഞു കുഞ്ഞ് അഡ്വെഞ്ചേഴ്സ് ഒക്കെ ചെയ്യിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അരവിന്ദന്റെ ഒരു സ്കൈ ഡൈവിങ് വീഡിയോ ഉണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല അഡ്വെഞ്ചർ ആയിരുന്നു കേട്ടോ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ അപ്പോൾ ഹാവിങ് സെഡ് ദാറ്റ് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബാലിയിൽ പോയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള രണ്ട് കുഞ്ഞ് അഡ്വെഞ്ചേഴ്സിനെ പറ്റിയിട്ടാണ് ഓക്കെ സോ ഞങ്ങളുടെ ബാലി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 4 days 3 nights ട്രിപ്പ് ആയിരുന്നു അതിൽ ഫസ്റ്റ് ഡേ ഞങ്ങൾ എത്തിയത് ആണ് ഡേ 1 ആ ഡേ 1 ഞങ്ങൾക്ക് ആകെ തനാലോട്ട് ടെമ്പിൾ മാത്രമേ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്ന് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ താമസിച്ച ഒരു വില്ല എന്ന് പറഞ്ഞാൽ HK വില്ല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ആ ഹോട്ടലിൽ വന്നിട്ട് അതൊരു പ്രൈവറ്റ് വില്ലയാണ് അതായത് കപ്പൽ ഒക്കെ ആയിട്ട് പോകുന്നവർക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വില്ലയാണ് അതായത് ഒരു കിച്ചൺ ബെഡ്റൂം ബാത്റൂം സ്വിമ്മിംഗ് പൂൾ എല്ലാം കൂടെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കിട്ടും അതിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നുണ്ട് പ്ലസ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെക്കൻഡ് ഡേ പോയതാണ് ബീച്ച് സ്പോർട്സിന് വേണ്ടിയിട്ട് സോ അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ ഈ മൈൽഡ് അഡ്വെഞ്ചേഴ്സ് ഒക്കെ ചെയ്തത് ഒന്നെന്ന് പറഞ്ഞാൽ അണ്ടർ വാട്ടർ സീ വാക്കിംഗ് ആണ് അതായത് ബോട്ടിൽ കയറിയിട്ട് കടലിൻ്റെ ഒരു ഏകദേശം ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് വേറൊരു ബോട്ടിൽ കയറുന്നു ആ ബോട്ടിൽ കയറിയിട്ട് അവരുടെ ഒരു ഷൂസ് തരും അതിട്ടിട്ട് നമ്മൾ താഴെ കടലിൻ്റെ അടിയിലേക്ക് ഇറങ്ങുക ഒരു കോണി പിടിച്ചിട്ട് അതിന് ഇറങ്ങണേക്ക് മുന്നേ അവർ ഓക്സിജനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഹെൽമെറ്റ് പോലത്തെ ഒരു സാധനം തരും അതിട്ടിട്ട് നല്ല താഴെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നിൽക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുക അവർ പോകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊരു ബ്രെഡൊക്കെ തരും എന്നിട്ടാണെന്ന് വെച്ചാൽ മീനിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മീനിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അത് എനിക്കാണെങ്കിൽ നീന്താന്ന് പറഞ്ഞുകൂടെ ഒന്നും അറിയില്ല എനിക്ക് വെള്ളം ഓൾറെഡി ഭയങ്കര പേടിയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് നമ്മൾ ബേസിക്കലി ഈ താഴെ ചെന്നു താഴെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഞാൻ അരവിന്ദിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ ഒരാൾ താഴെ നമ്മുടെ കൂടെ ഇറങ്ങി വരും അയാൾ പറയും അപ്പം ഈ ഇറങ്ങി അതായത് ഈ പരിപാടി ചെയ്യുന്നേക്ക് മുന്നേ ഒരു സംഭവം ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട സംഭവം എന്താന്ന് വെച്ചാല് അവര് നമുക്ക് ഈ താഴെ അണ്ടർ വാട്ടർ സീ വാക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ് അതായത് ഇങ്ങനെ കാണിച്ചാൽ പൊക്കുക അതായത് നമുക്ക് മേലോട്ട് പോകണം നമുക്ക് താഴെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇതായിരുന്നു പുള്ള പുള്ള സപ്പ് എന്നുള്ള മീനിങ് ആണ് അവർ പറയുന്നത് അതേപോലെ ഇങ്ങനെ കാണിച്ചാൽ ഓക്കെ ആണ് അയ്യോ ഓക്കെ കാരണം താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ഫുള്ള് ആംഗ്യഭാഷയിലായിരിക്കും അപ്പൊ ആ ആംഗ്യഭാഷയിലുള്ള ട്രെയിനിങ്സ് ആയിരിക്കും നമുക്ക് തന്നുള്ളത് Thank you.
ചെന്നിട്ട് നമ്മൾ നോക്കുമ്പോണ്ട് ഫുള്ളിങ്ങനെ പുറ്റു പുറ്റു പുറ്റായിട്ട് കോറൽ ലീവ്സും പിന്നെ കുഞ്ഞു കുഞ്ഞു നെമോ ഒക്കെ പോലത്തെ മീനുകളും ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു മീനുകളും വലിയ മീനുകളും ഭയങ്കര കളർഫുൾ മീനുകളും ഒക്കെ നമ്മുടെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ കയ്യിലൊക്കെ നമുക്ക് പിടിക്കാൻ കിട്ടില്ല, പക്ഷെ നമ്മൾ ഇത്രയും അടുത്തിങ്ങനെ ഭയങ്കര ഇതായിട്ടാ നിൽക്കും. നമ്മള് കടലിന്റെ അടി കൂടി ഒക്കെ നടന്നതിന് ശേഷം നമ്മൾ അടുത്ത വാട്ടർ സ്പോട്ടിലേക്ക് പോവാണ്. അടുത്ത വാട്ടർ സ്പോട്ട് എന്ന് പറഞ്ഞാല് പാരാസെയിലിംഗ് ആയിരുന്നു. പാരാസെയിലിംഗ് ഞങ്ങള് കപ്പിളായിട്ട് പാരാസെയിലിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ചൂസ് ചെയ്തത്. ഈ പാരാസെയിലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ കരയുന്ന ആദ്യം കടലിലേക്ക് ഒരു ബോട്ടിൽ പോകുന്നു, എന്നിട്ട് അവിടുന്ന് ഈ പാരാസെയിലിംഗ് ചെയ്യുന്ന ബോട്ടിലേക്ക് ട്രാൻസ്ഫേർഡ് ആവുകയാണ്. അവിടുന്ന് നമ്മള് ഒരു കയറിൽ കെട്ടിയിട്ട് മേലോട്ട് വലിക്കുന്നു. ആ സമയത്ത് ഈ ബോട്ട് ഓൾസോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബോട്ട് ഇങ്ങനെ കറങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മേലിരുന്ന് കറങ്ങുന്ന കാരണം നമുക്ക് ഏറ്റവും മേലെ എത്തുമ്പോഴത്തേനും ഓൾമോസ്റ്റ് 360 degrees ഓഫ് ദ സിറ്റി നമുക്ക് കാണാൻ പറ്റും. അതൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്പെക്ടാക്കുലർ വ്യൂ ആയിരുന്നു അതിന്റെ മുകളിൽ നിന്ന് കേട്ടോ. പെട്ടെന്ന് തന്നെ മേലോട്ടും പോവും, അതേപോലെ തന്നെ താഴോട്ടും വരും. ഒരു കുറച്ചൊരു 5-6 minutes എടുക്കുള്ളൂ അത്. അതും അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞ ഞങ്ങൾ താമസിച്ച വില്ലയുടെ ഒരു അകത്ത കാഴ്ചകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വില്ല. ഇവിടെ എൻട്രൻസിന് നേരെ കടന്നു കഴിഞ്ഞാൽ കാണുന്നത് സ്വിമ്മിംഗ് പൂളും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് റിലാക്സിംഗ് ചെയർസും ഷവർ ഏരിയയുമാണ്. അവിടുന്ന് സൈഡിലേക്ക് പോയാൽ അവിടെ ഫ്രിഡ്ജും ഡൈനിങ് ടേബിളും എല്ലാം ആയിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ്. അവിടെ സ്റ്റവും സിങ്കും എല്ലാം കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. കോഫി ഒക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ രണ്ട് വിശാലമായ കൗച്ചസ്. ഇത് നമുക്ക് വേണ്ടി വെച്ചിരുന്ന വെൽക്കം ഡ്രിങ്ക് ആണ്, ഇളനീരായിരുന്നു. ഹാളിൽ നിന്നും നമ്മൾ കയറുന്നത് ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമിൽ നന്നായിട്ട് ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബെഡിൽ നിന്നും നോക്കിയാൽ നേരെ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിനോട് ചേർന്നിട്ട് ബെഡ്റൂമിൽ തന്നെ സ്പേസ് ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവാൻ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വാഷ് ഏരിയ ആണ്. അവിടെ ഒരു ജക്കൂസി ഉണ്ട്. പിന്നെ ഇത് ഒരു വാഷ് ബേസൺ ഏരിയ ആണ്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഷവർ ഏരിയ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഞങ്ങൾ താമസിച്ച വില്ല.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ബാലി വിശേഷങ്ങളിലെ വളരെ ചുരുക്കം ചില ഭാഗങ്ങൾ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളുടെ ബാക്കി വീഡിയോസെല്ലാം കാണുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻസിൽ അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അതും ചോദിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായും വരുന്നതാണ്. അതേപോലെ അതുവരയ്ക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ. ബൈ.